എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സൂപ്പർ കുടുംബം, കോ പവേർഡ് ബൈ കല്യാൺ സിൽക്സ് ആൻഡ് MCR പ്രീമിയം കളർ ഷർട്ട്സ്. ഓക്കെ, ഈ ആഴ്ചത്തെ സൂപ്പർ കുടുംബം തുടങ്ങാൻ ഞാൻ റെഡിയായി. പക്ഷെ എന്നെക്കാളിന് മുമ്പ് റെഡി ആയിരിക്കുന്ന രണ്ട് ക്യാപ്റ്റൻസ് ഉണ്ട്. ഞാൻ അവരെയും കൂടി വിളിക്കാം. ബാക്കി വിശേഷങ്ങൾ അവർ വന്നതിന് ശേഷം ലെറ്റ്സ് വെൽക്കം ക്യാപ്റ്റൻ വിധുവണ്ണൻ ആൻഡ് ക്യാപ്റ്റൻ വിജയ് യശ്ദാസ്. റീമിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അറിയാമല്ലോ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലായിടത്തും പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റീമിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല, എനിക്ക് പോലും നമ്മളെ വേണ്ടേ. അപ്പോ പിന്നെ പുതിയ ആളെ അപ്പം നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, നമ്മളെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളോട് ജെല് ചെയ്ത് പോകുന്നവർ പെൺകുട്ടി തന്നെ ആയിരിക്കും തീർച്ചയായും, അല്ലെങ്കിൽ അവരൊരു ഭയങ്കര മോണോട്ടണസ് ആവും. ഈ വരുന്ന ആളെ എങ്ങനത്തുള്ള ഒരാളാണ്, എങ്ങനെയാണ് ഞാൻ വിളിക്കേണ്ടത്? നല്ല ബബ്ലി, ഭയങ്കര എന്താ ചാടി ചാടി നമ്മുടെ ഈ ഷോയ്ക്ക് പറ്റിയാണ്. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല, കാണുമ്പോ ആൾക്കാർ ഞെട്ടട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ കുടുംബത്തിലേക്ക് ഇതാ കടന്നു വരുന്നു ഒരു എനർജി ബോംബ്. ഹലോ, ഹായ് പ്രയാഗ, കം ഓൺ. നിങ്ങൾ വിളിച്ചാണെങ്കിൽ ഇത് വെച്ചതായിരിക്കാൻ തോന്നുന്നു. താങ്ക് യു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം പ്രയാഗ മാർട്ടിൻ ടു സൂപ്പർ കുടുംബം. താങ്ക് യു സോ മച്ച്. ഇവരെ വിളിച്ചിട്ടാണോ വന്നത് അതോ എന്താണ്? റിയൽ ലൈഫിൽ വളരെയധികം സൗഹൃദം കീപ്പ് ചെയ്യുന്ന രണ്ടു പേരാണ് വിജയേട്ടനും വിജയേട്ടനും. അത് ഇത് കഴിയുമ്പോൾ ഒരു തീരുമാനമായിക്കോളും. പക്ഷേ ഇവിടെ ഞാനത് താല്പര്യപ്പെടുന്നില്ല. ശത്രുക്കൾ മാത്രം, ഇവിടെ ശത്രുക്കൾ. ഇവിടെ ഞാൻ ഒരാളെ മിത്രമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പ്രൊഡ്യൂസർ ആയിരിക്കും. താങ്കളെയാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് പ്രയാഗ ഫോർ മീ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. നമ്മള് അതായത് വിധുവണ്ണം വരുമ്പോ തന്നെ പറഞ്ഞു ഭയങ്കര എനർജി ആയിട്ടുള്ള, ഭയങ്കര ബബ്ലി ആയിട്ടുള്ള, ഇങ്ങനെ ചാടി ചാടി ജിൽ ജിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഈ ഒരു രണ്ട് എപ്പിസോഡ് ജിൽ ജിൽ കുട്ടി എന്ന് വിളിക്കാം. എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്നെ വലിയ പരിചയമില്ലല്ലേ, അല്ലെങ്കിൽ നിന്നെ മിത്രം ഒക്കൂല്ലല്ലോ. ഓക്കോ, ഒന്ന് ചിരിച്ചു കൊടുത്തേക്ക. ഓക്കെ പ്രയാഗ, അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ സൂപ്പർ കുടുംബത്തിൽ വന്നതില്. സന്തോഷം. ഫാമിലിയുടെ കൂടെ, സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടും, മരണം വരെ ഫൈറ്റ് ചെയ്യും. എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ ഞാൻ അങ്ങ് അവിടെ കൊണ്ടിരുത്താം. പിന്നെ ഞാനൊരു കാര്യം എല്ലാവരോടും പറഞ്ഞേക്കാം, പ്രത്യേകിച്ച് വിധുവണ്ണനോടും വിജയോടും. നമ്മുടെ മഴവിൽ മനോരമയുടെ പ്രേക്ഷകർക്ക് വളരെ അറിയാവുന്ന, അടുത്തറിയാവുന്ന ഫാമിലിയാണ് ഇന്ന് വരാൻ പോകുന്നത്. സൂപ്പർ. ഓക്കെ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മറിമായം കുടുംബത്തിൽ നിന്നാണ് ഇന്നത്തെ അംഗങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ മറിമായത്തിന്റെ മൂന്ന് നെടുന്തൂണുകളെ സൂപ്പർ കുടുംബത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്, നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നിയാസിക, സലിമിക ആൻഡ് സ്നേഹ. മൂന്ന് പേർക്കും പ്രത്യേകം ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. വളരെ കാലങ്ങൾക്ക് മുമ്പേ മഴവിൽ മനോരമയുടെ കുടുംബത്തിന്റെ ഭാഗമാണ് നിങ്ങൾ മൂന്നുപേരും മറിമായത്തിലൂടെ. ഓക്കെ, പ്യാരിജാതൻ, ഓ മണ്ഡോദരി ആൻഡ് കോയ, ഇവരെ മൂന്നുപേരും അറിയാത്ത പ്രേക്ഷകരില്ല. പക്ഷെ സൂപ്പർ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ നമുക്ക് ആക്ടിങ്ങിനേക്കാൾ ഉപരി സ്കിൽസ്, വാശി, വൈരാഗ്യം, അങ്ങോട്ടേക്ക് ഇട്ട് നോക്കുമ്പോ മാന്താനുള്ള ഒരു ടെൻഡൻസ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഉദ്ദേശം എന്താണ്? 11 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ മറിമായ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ തല്ലിക്കണം, എന്നിട്ട് ഈ പരിപാടി നിർത്തണം, അതാണോ മോൻ ഉദ്ദേശം? അങ്ങനെ പറയരുത്, നിങ്ങൾ ഇവിടെ വെച്ച് തല്ലിപ്പിരിഞ്ഞിട്ട് പുറത്തുപോയിട്ട് ഒന്നിച്ചോ. അല്ല, ഞങ്ങൾ തല്ലിപ്പിരിയൂല, ഞങ്ങൾ അവിടെ വെച്ച് ഒരു പ്രാർത്ഥന നടത്തി. ഏതായിരുന്നു? ആർക്ക് 50,000 കിട്ടിയാലും ഈക്വൽ ഷെയർ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ, ടെൻഷൻ. ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്വാസം ആർക്കാന്ന് അറിയാം? ഇതാണ് ഞങ്ങളുടെ മൂന്ന് ക്യാപ്റ്റൻസ്. സമാധാനമായെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ കൈമാറും. അടിപൊളി, എന്താ പറയണ്ടേ, വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു, എനിക്കൊന്ന് മലയാളികളുടെ ആയുസ് നീട്ടുന്ന ആൾക്കാരിൽ പ്രമുഖരാണ് ഇവർ. കാരണം എപ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മൾ രാത്രി എല്ലാം കിടക്കുന്നതിന് മുൻപേ മറിമായത്തിന്റെ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര റിലാക്സിങ് ഒരു മൂഡാണ്. ചിരിച്ച് നമ്മൾ കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അത്രയും പോസിറ്റീവ് ആയിട്ട് നമുക്ക് എണീക്കാൻ പറ്റും. ഗുളിക.
രാത്രി ആഹാരത്തിന് ശേഷം ഓരോ അടിപൊളി. എല്ലാവരും എന്തായാലും വെൽക്കം ടു സൂപ്പർ കുടുംബം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഈ മൂന്ന് പേരുടെ മൂന്ന് ക്യാപ്റ്റൻസിന്റെ ടീമിലേക്ക് നിങ്ങളെ വിടുക എന്നുള്ളതാണ്. നിങ്ങളാണ് ക്യാപ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നത്. മൂന്നുപേരും റെഡിയാണോ? ഓക്കെ, ഇതാണ് ഡൈസ്. ഇതിലാണ് നിങ്ങളുടെ വിധി ഇരിക്കുന്നത്. വിധി കൈപ്പറ്റുന്നതിന് മുമ്പ് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് മൂന്ന് പേർക്ക്. വിധി എന്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഓക്കെ, ഈ ഡൈസ് ഇങ്ങനെ കറക്കി നമ ഇടുക. ഏത് നമ്പറാണോ മുകളിൽ വരുന്നത്, ഈ നമ്പർ ആറകയിലാണോ ഇരിക്കുന്നത്, ആ ആളുടെ ടീമിലേക്കാണ് പോകുന്നത്, ആ ആളാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ. കൂട്ടത്തിൽ ആരാണ് ആദ്യം ഡൈസ് എറിയുന്നത്? ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് കലക്കി പിന്നെ അല്ല, ഞാനിവിടെ ഇരുന്നോണ്ട് മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സ്നേഹിച്ചുവരനെ സ്നേഹിച്ചുവരനെ. അത് പ്യാരി ആൻഡ് കോയ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ്. അത് മനോരമ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മൊത്തമാകെ നമ്മൾ സ്നേഹിച്ചേച്ചി. എന്തായാലും വെൽക്കം ടു ദ ഗാങ്. Let's win the match. നമ്മൾ പോളിക്കും. അപ്പൊ നമ്മള് ഗെയിമിന്റെ ആദ്യത്തെ പടിയിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ക്യാപ്റ്റൻ ആരാ? പ്രയാഗ. പ്രയാഗ ഐശ്വര്യമായിട്ട് ആ പച്ച കസേരയിലേക്ക് പോയിരുന്നോളൂ. പച്ച പച്ച പോട്ടെ, തകർക്ക് ഗോദേ കാണാം. ഓക്കെ, അടുത്ത ആരാണ് ഡൈസ് എറിയുന്നത്? ഓക്കെ, രണ്ടുപേരുണ്ട്. രണ്ടും നമ്മുടെ പ്രാർത്ഥനയിലുള്ള ആളുകളാണ്. ഐശ്വര്യമായിട്ട് കിട്ടോ? ഓക്കെ, നിയാസുക, നിങ്ങളെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. ഓക്കെ, തകർക്കും നമ്മള്. ഓക്കെ, നിയാസിക്കയുടെ ടീം ക്യാപ്റ്റൻ വിധുവണ്ണൻ, നല്ല കൈയടി. ഇന്ന് നമ്മൾ ജയിക്കും. ജയിക്കാനായിട്ടാണ് നിയാസിക്ക ഇറങ്ങിയിരിക്കുന്നത്. കാര്യം എന്തോ നേരത്തെ മുൻകൂട്ടി കണ്ട പോലെ റെഡ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോ പറയാൻ പറ്റത്തില്ല ഇന്ന്. ചിലപ്പോൾ സമ്മാനം അല്ലെ, ഓരോ ഗെയിമും ചിലപ്പോ നിങ്ങളുടെ പരിധിയിലാകും, പറയാൻ പറ്റില്ല. ദൈവം കാക്കട്ടെ, ദൈവം കാക്കട്ടെ, അതേ എനിക്ക് പറയാനുള്ളൂ. ദൈവം കാക്കട്ടെ. എപ്പോഴും ഉണ്ട് നമ്മള്. ധൈര്യമായിട്ട് പോയിരുന്നു. ഓക്കെ, കണക്ക് പ്രകാരം ഇനിയിപ്പം സലിമിക്കയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിജയ് ആണ്. പക്ഷെ എന്നാലും ഇല്ലേ, ഡൈസ് ഇട്ട് ഒന്ന് വീഴുമ്പം സലിമിക്കയുടെ മോൻ കണ്ടിട്ട് സലിമിക്ക് എന്റെ ടീമിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടല്ല. അല്ലാന്ന്, ഇത് ഒന്ന് വീഴും, കാരണം എനിക്ക് പരീക്ഷ എഴുതിയാലൊക്കെ അതേ കിട്ടാറുള്ളൂ. നമ്മള് നമ്മളിപ്പോ അതറിയാം. ഞാൻ ഒന്ന് പിടിച്ചു തന്നിട്ടുണ്ട്. വീട ഒന്ന് അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോകണം. ബിജയുടെ ടീമാണ്. ഓ, ഒന്ന് രണ്ട് എപ്പിസോഡെ വന്നിട്ടുള്ളൂ, വന്നൊക്കെ ഐശ്വര്യം നിറകുടമായിരുന്നു. ഓക്കെ, ഇന്നും അത് ആവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതെ, നല്ലത് അധികം വേണ്ടല്ല. അതാണ് അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, നഞ്ചന്തിന് നാനാഴി. ഓ, ഇതൊക്കെ അറിയില്ലേ? യെസ് മാം. വിശാല മത്സരം വിരോധ വരുന്നത് വിധിയിട്ടെങ്കിൽ വീട്ടിൽ അറിയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് വിളിക്കാനും കാണാനും അറിയാനും സംസാരിക്കാനും പരിചയപ്പെടാനും ഉള്ളത് നിങ്ങളുടെ മൂന്ന് പേരുടെയും ഫാമിലിയാണ്. അപ്പൊ നമുക്ക് സ്നേഹയിൽ നിന്ന് തുടങ്ങാം അല്ലേ? സ്നേഹത്തോടെ സ്നേഹത്തോടെ പ്രയാഗയുടെ ടീം മെമ്പേഴ്സിനെ നമുക്ക് വിളിക്കണ്ടേ? ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഫുൾ ഫാമിലി ഇങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ ഞങ്ങൾ സമയം കളയാതെ വളരെ അധികം സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്നേഹ ചേച്ചിയുടെ ഫാമിലിയെ വിളിക്കുന്നു. സ്നേഹയുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് ഫുൾ സ്നേഹം ജ്വലിക്കുന്ന ഫാമിലി വന്നു. എല്ലാവർക്കും സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇദ്ദേഹത്തെ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലോലിതനെ അറിയാത്ത ആരുമില്ല. ശ്രീമാരേട്ട നമസ്കാരം. നമസ്കാരം. അപ്പൊ ആദ്യം നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഓരോന്നോരോന്നായിട്ട് തുടങ്ങിക്കും. ഇവിടുന്നാണോ തുടങ്ങുന്നത്? എവിടുന്നാണോ തുടങ്ങുന്നത്? ഇവിടുന്ന് തുടങ്ങാം. ആ, ഇതെന്റെ സ്വന്തം ചേച്ചി. സ്വന്തം ചേച്ചി സൗമ്യ. നമസ്കാരം. നമസ്കാരം. ആ സൗമ്യ ചേച്ചി, എന്താ ചെയ്യുന്നത്?
ഞാൻ ഒരു ഡാൻസ് ടീച്ചറാണ്. ഓ, ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ആ, എന്താണ് അതിന്റെ പേര്? സൗപർണിക. സൗപർണിക. ഓക്കെ, അടുത്ത ആള്? അടുത്തത് എന്റെ മോനാണ്, അഭിഷേക്. ഹായ് അഭിഷേക്. ഹായ്, നമസ്കാരം. അഭിഷേക് എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു. പ്ലസ് ടുവിൽ പഠിക്കുന്നു? ഏത് സ്കൂൾ? സി സി പി എൽ എം ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കേടാ, കൂൾ. ഓക്കെ, അടുത്ത ആള്? അത് എന്റെ സ്വന്തം ഭർത്താവ് ശ്രീകുമാർ. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും ശ്രീകുമാറും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. നമ്മള് യുവജനോത്സവം തൊട്ട് ഒരുമിച്ച് പരിചയമാണ്. ഇപ്പോഴും? അതെ, ഇപ്പോഴും 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 സ്നേഹം വന്നിരിക്കുന്നു. ഇപ്പോഴും യുവജനോത്സവത്തിൽ ശ്രീമാറേട്ടന്റെ ക്ഷമ, സകല ശക്തി, ഇതൊക്കെ ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ. നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ? ഒരുമിച്ച് അല്ല, സ്കൂള് വ്യത്യാസമുണ്ട്. നമ്മള് യുവജനോത്സവം കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച്. ഞാൻ വിചാരിച്ചു ചേട്ടൻ ഒരുപാട് പ്രായത്തിനങ്ങ് ചെറുപ്പമാണത് കണ്ട അങ്ങനെ പറയത്തുള്ളൂ. ഇത് വിധുവിന് വെക്കിയാണോ? അവളെ കോംപ്ലിമെന്റ്. നമുക്ക് ആ മോളെ പരിചയപ്പെട്ടാലോ? എല്ലാരും പരിചയപ്പെട്ടത് നമുക്ക് ഇതാരാ? അതിനു മുമ്പേ ഞാൻ ചേച്ചിയെ പരിചയപ്പെടുത്താം. അത് ഫസ്റ്റ് കസിൻ ആണ്, അതായത് എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ് ആശേച്ചി. ആശേച്ചി? അതെ, ചേച്ചി കണ്ണൂരാണ്. പിന്നെ എനിക്ക് സ്നേഹ എന്നുള്ള പേരിട്ടത് ചേച്ചിയാണ്. ആശേച്ചി ഇങ്ങനെ ഒരു ചതി കേരളത്തോട് ചെയ്യുന്ന ഈ ഒരു മോഡലിന് സ്നേഹ എന്ന് പേരിട്ടപ്പ. സമാധാനം, എന്റെ ടീം ക്യാപ്റ്റൻ, ടീം മെമ്പർ. എന്താ സ്നേഹ എന്ന് പേരിടെ? സ്നേഹ എന്ന് പേരിടാൻ ഇവൾക്ക് ശരിക്കിട്ട പേര് സോയ എന്നാണ്. സോയ എന്നായിരുന്നു ഇവളുടെ ശരിക്ക് ചെവിയില് വിളിച്ച പേര്. സോയാബീൻ എന്നായിരുന്നു നല്ലത്. നഴ്സറി സ്കൂളിൽ പോവാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ എല്ലാരും സോയാബീൻ എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ഇവരൊക്കെ കൂടി വീട്ടിൽ വന്നപ്പൊ ഇവള് ഭയങ്കര എപ്പോഴും കരയും എന്റെ പേര് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീട്ടിൽ ഒരു ദിവസം വന്നപ്പൊ എസ്സിൽ തുടങ്ങണ ഒരു പേര് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സ്നേഹ എന്ന് പറഞ്ഞു കൊടുത്ത് അത് അവൾക്ക് ഇഷ്ടമായി. പക്ഷെ ഈ സ്നേഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കൊച്ചുന്ന് വിളിക്കണമുണ്ട്. ഈ സ്നേഹ എന്ന് പറയുമ്പോ ഇത് ആരാന്ന് പെട്ടെന്ന് തോന്നിപ്പോയിരുന്ന പേര് കൊച്ചു. കൊച്ചു 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 വീട്ടിലെല്ലാരും ഇവളെ കൊച്ചു എന്ന് വിളിക്കണമുണ്ട്. എപ്പിസോഡുകളിൽ നമ്മൾ ഇനി കൊച്ചു ചിലപ്പോ സ്നേഹം കൂടി കഴിഞ്ഞ എങ്ങനെയാണ് കൊച്ചേ പറഞ്ഞു? ഞങ്ങൾ ഇനി കൊച്ചുന്നേ വിളിക്കുള്ളൂ. സന്തോഷം. ആശേച്ചി ഹൗസ് വൈഫ് ആണ്, എന്താ ചെയ്യുന്നേ? ഞാൻ ടീച്ചറാണ് 23 കൊല്ലമായിട്ട്. ഇത് ആശിയുടെ മോളാണ്. മോളാണ് നിവേദിത. നിവേദിത എന്താ ചെയ്യുന്നേ? ഞാനും പാരാമെഡിക്കൽ കോഴ്സ് തേർഡ് ഇയർ. ഇനി നമുക്ക് കഥാനായകനിലേക്ക് വരാം. അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? ലിംഗുസ്വാമി ഡയറക്ട് ചെയ്ത തെലുങ്ക് മൂവി വാരിയർ, ദ വാരിയർ എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ സോങ് അതാണ്. ഇപ്പൊ പിന്നെ ഇപ്പം ജൂഡ് ആന്റണിയുടെ 2018 എന്ന് പറയുന്ന മൂവി അത് നടക്കുന്നു, എന്റെ ഷൂട്ട് നടക്കുന്നു. അപ്പം കൈ നിറച്ച് പ്രോജക്ട്സ് ഉണ്ട്. കൈ നിറച്ചില്ല, കൈ രണ്ട് കൈ, രണ്ട് കൈ മതി മതി. ഇനി ഒരുപാട് പ്രോജക്ട്സ് വരട്ടെ, എല്ലാം ഗംഭീര വിജയമാവട്ടെ വാരിയർ പോലെ. നമുക്ക് ഇനിയത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് എപ്പിസോഡ് നമുക്ക് മാക്സിമം ഗെയിം ചെയ്യിക്കുക. ആർ യു റെഡി? ഓക്കെ, പ്ലീസ് കം ഓൺ. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് വിധുവണ്ണൻ ക്യാപ്റ്റനായിട്ടുള്ള നിയാസിക്കയുടെ ഫാമിലിയാണ് നമുക്ക് ഇനി വിളിക്കാനുള്ളത്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാര, സജീവമാണോ നോക്കട്ടെ. നിയാസിക്ക, ഓ കിജിക്കോ, വടകരി തറവാട്ടിൽ ഹസീന എന്നവർ ഹാജരുണ്ടോ? അപ്പൊ നിയാസിക്കയുടെ ഫാമിലിക്ക് എല്ലാവർക്കും സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഓക്കെ, നിയാസിക്ക നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങിയാലോ. ഇത് നമ്മുടെ ഒരു അങ്കിളുടെ മോനാണ്, ജിയാദ് എന്നാണ് പേര്. ജിയാദ്? ഹായ് ജിയാദ്. ഹായ്. ഓക്കെ ജിയാദ്, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അടിപൊളി. പിന്നെ എന്റെ വൈഫ് ഹസീന. ഹായ് ഹസീന, നമസ്കാരം.
ഹൗസ് വൈഫ് ആണ്. എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ പറയൂ, കേക്കട്ടെ. എല്ലതും പറയല്ലേ. അടിപൊളിയായിട്ട് പോകുന്നു. വേറെ എന്തെങ്കിലും വിശേഷം, എന്തെങ്കിലും രഹസ്യം ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടോ? സൂപ്പർ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലത്ത് വന്ന് രഹസ്യ ഷെയർ. അതൊക്കെ പറഞ്ഞ ചോറ് കിട്ടില്ലെന്നാ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ട്യൂൺ ചെയ്താ കൊണ്ടുവന്നത്. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ പോണ്ടേ. ഏയ്, നമ്മുടെ നിയാസുക്ക അത്ര ദുഷ്ടനൊന്നും പാവമാണ്, അങ്ങനെ ഒന്നും ഉപദ്രവമൊന്നും ചെയ്യില്ല. അല്ലേ നിയാസുക്ക? അതെ അതെ, രണ്ട് സെക്കൻഡ് ഡിലേ കഴിയാണ് ആലോചിച്ചിട്ടൊക്കെയാണ് വിട്ടിയത്. ഓ, ഇതാര? അത് മറ്റൊരു മാമാടെ മോളാണ്. ഞാൻ മഹാരാജാസ് കോളേജ് തേർഡ് ഇയർ പഠിക്കുന്നു. ഞാൻ പോണ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളോടത്ത് എനിക്ക് പറ്റുന്നുണ്ടല്ലോ. പ്രശ്നമല്ല, നമ്മുടെ ടീമല്ലേ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ ആദ്യം ഓടിയത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ പോകട്ടെ. ഓക്കെ, ഇതാരേക്ക? ഇത് നമ്മുടെ മകൻ. മകൻ ആ രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആള്. ഹായ്, എന്താ പേര്? താഹ. താഹ, താഹ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നു. അടുത്ത എന്താണ്, പിന്നെ അടുത്ത പരിപാടി എന്താണ്, ഏത് കോഴ്സ് പഠിക്കാൻ പോകണമെന്നാണ് ആഗ്രഹം? തരക്കേടില്ല, ഇങ്ങനെയൊക്കെ ബി കോം എടുക്കണം. തരക്കേടില്ലാത്ത തുല്ലുക്ക് അടിച്ച് രക്ഷപ്പെട്ട് പോണം. എങ്ങനെയെങ്കിലൊക്കെ പോണം. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്റെ. നമ്മളെന്തെങ്കിലും തിരക്കെടുക്കൽ ചെയ്ത് ജീവിക്കും. ശല്യപ്പെടുത്തരുത്. നമ്മൾ ഈ പഠിത്തത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരാളെ ശല്യപ്പെടുത്തരുത്. ക്യാപ്റ്റന്റെ മോൻ, ക്യാപ്റ്റന് ഇന്ന് സ്പെഷ്യൽ അനുഗ്രഹം ഉണ്ടാവും. ഫുൾ സപ്പോർട്ട്. ഓക്കെ, വൈശ്വര്യമായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ പഠിത്തമൊക്കെ മാറി നമ്മൾ ഗെയിം. അതെ, 50,000 രൂപ കിട്ടിയിട്ടല്ല നമ്മൾ ഒരു അടി പുറകോട്ട് വെക്കത്തില്ല. ശ്രമിക്കാം. എല്ലാവരും റെഡി അല്ലേ? അറ്റൻഷൻ. നിന്ന് ഓൾ ദി ബെസ്റ്റ് പ്ലീസ്. അപ്പോ ഇനി നമ്മള് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരും അല്ലേ സലിമിക്ക? അതെ അതെ. ഓക്കെ, ആകെയുള്ള ഒരു ഡൈസിലെ ഒരു സംഖ്യ ഒന്നാമത്തെ തവണയിട്ട് മാതൃകയായ സലിമിക്കയുടെ ഫാമിലിയാണ് വരാൻ പോകുന്നത്. വിജയുടെ ടീം, നിങ്ങൾ ഒരുമിച്ച് വിളിക്കൂ. എന്താണ്, എന്താ സ്പെഷ്യൽ വിളി വല്ലതും ഉണ്ടോ? അങ്ങനെയല്ലേ, ഇപ്പൊ ഉള്ള വിളിയാക്കി ഒരു വിളിച്ചല്ല. ആ, ഇനിയൊരു വിളിയാണ്ട് വിളിക്കാം. ആ, ഡേയ് മത്സരിക്കുമ്പോ എന്നെ സഹായിക്കാന്നും പറഞ്ഞ അഞ്ചാറ് പേര് വന്നിട്ടുണ്ടല്ല, കേറി വാടാ മക്കളെ. നമസ്കാരമുണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. സലിമിക്ക് നമുക്ക് പരിചയപ്പെട്ടല്ലോ. അതെന്റെ ചേട്ടന്റെ മകനാണ്. പേര് അസ്ലം. ഹായ് അസ്ലം. ഹായ്. ഹായ് അസ്ലം, എന്താ ചെയ്യുന്നേ? ഞാനൊരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നു. അടുത്താളോ സലിമിക്ക? ഇത് എനിക്ക്, ഞങ്ങൾ 8 മക്കളാണ്, വലിയ ഫാമിലിയാണ്. അതിൽ ആകെ ഒരു പെങ്ങളുള്ളൂ, 7 ആൺമക്കളാണ്. അതിൽ ആകെ ഒരു പെങ്ങളുടെ മോളാണ്. അത് സുലു എന്നാ വിളിക്കണേ, സുൽഫത്ത് എന്നാ പേര്. സുലു, ഞങ്ങൾക്ക് അത് മതി. ഹായ് സുലു, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ എന്താ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? പൂച്ചാകൽ രഞ്ജിത്ത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ, അപ്പൊ മരുന്നുകളെ പറ്റിയിടൊക്കെ നല്ല കാരണം ഉണ്ടാവും. തൊണ്ടവേദനക്ക് പെട്ടെന്ന് മാറാൻ പറ്റിയ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മരുന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കൂടുതൽ മരുന്ന് വിശേഷങ്ങൾ വഴിയെ ചോദിക്കാം. ഹലോ, ചിരിക്കുമ്പോ ബ്ലഷ് വന്നിട്ട് ചിരിക്കുള്ളൂ. എന്താ ബ്ലഷ് ഇട്ടിന്റെ പേര്? സഫ്രിൻ. എന്താ എന്റെ പേര്? സഫ്രിൻ. സഫ്രിൻ, സഫ്രിൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എസ്ജെഐ പബ്ലിക് സീനിയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങളെ ടീം വേറെ ആണെന്നുണ്ടെങ്കിൽ, സോറി, ഞാൻ എന്റെ ടീമിൽ കയറി വെറുതെ കണ്ണു വെക്കരുത്. എന്താണ് വിചാരിച്ചാ സ്നേഹമല്ല കൊടുക്കുന്നത്? എനിക്ക് സ്നേഹം എന്നാണ് എന്റെ ടീമിൽ കൊടുക്കണ്ട. എന്തോ സ്നേഹം കൊടുക്കണോന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ടേക്ക് വന്ന് കൊടുത്തോളൂ. Oh, oh, oh.
ടു ദി ഗെയിം ഷോ. ഓക്കേ, പക്ഷേ ജയിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ഉമ്മ, അവിടെ ഉമ്മ, ഇവിടെ ഉമ്മ, നിങ്ങൾക്ക് ശരി മിസ്റ്റർ ഉമ്മർ നീ വരൂ. എല്ലാവർക്കും കൊടുത്തെങ്കിൽ ഓക്കെ. ഇപ്പുറത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യ ബബിത. ബബിത എന്നെ ഇവിടെ ഇരിക്കാൻ പ്രാപ്തയാക്കിയ ആളാണ്. ഞാൻ ഈ ഫ്ലോറിൽ വളരെ അഭിമാനത്തോടെ പറയുന്നു, കാരണം എനിക്ക് കലാരംഗത്ത് അഭിനയിക്കാനും ഇതുപോലത്തെ ഫ്ലോറൊക്കെ ആഗ്രഹമുണ്ടായി. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയാണ് മഴവിൽ മനോരമയുടെ വെറുതെ അല്ല ഭാര്യ പ്രോഗ്രാം വരുന്നത്. അപ്പൊ ബബിയാണ് എന്നെ ഇതിൽ പങ്കെടുക്കാൻ ഉത്സാഹപ്പെടുത്തിയതും അതിന് മുൻകൈ എടുത്തതും ഈ ഫ്ലോറിൽ വന്നതും. എനിക്കൊരു ജീവിതം നന്നൊരു ഫ്ലോറാണിത്. അത് വീണ്ടും എൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കുറച്ച് സമയം ഇതിൽ പങ്കെടുക്കാനൊക്കെ പറ്റിയത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ വെറുതെ ആയില്ല ഭാര്യ സത്യത്തിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു ഭാര്യയാണത്. ബാക്കിയുള്ളത് പറയട്ടെ. ബാക്കി പറയൂ. ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനല്ലേ, വാക്കുകൾ കിട്ടുന്നില്ല. എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഇപ്പൊ 10 വർഷത്തിന് ശേഷമാണ് നമ്മ പിന്നെ മനോരമയിൽ ഇപ്പൊ വരുന്നത്. മനോരമ തന്നൊരു ജീവിതമാണ് ശരിക്കും ഞങ്ങളുടെ. ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫില്. അത് അപ്പൊ എന്താ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോണു. മറിമായം ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല, ഒത്തിരി സന്തോഷം. അത് മൂത്ത മകള് സെഹറിൻ. സെഹറിൻ, ഹായ് സെഹറിൻ. ഹായ്. ഇന്ന് വരുന്നവർക്ക് എല്ലാവർക്കും പാസ് ഉണ്ട്. നല്ല നല്ല ശബ്ദം സെഹറിന്റെ. സെഹറിൻ എന്ത് ചെയ്യുന്നു? ഞാൻ 9th പഠിക്കും. 9th ആയപ്പോഴേ ഇത്രയും വലിയ സൗണ്ടോ? ഏത് സ്കൂളിൽ? SDOA പബ്ലിക് സീനിയർ സെക്കൻഡറി സ്കൂൾ. ഹായ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തു. അത് എന്റെ ഒരു മൂത്ത ചേട്ടന്റെ മോനാണ്, അനീസ്. അനീസ്, ഹായ് അനീസ്. അനീസ് എന്താ ചെയ്യുന്നത്? ഒരു കമ്പനിയിൽ വർക്കാണ്. ഓക്കേ, ഏത് കമ്പനിയാ? ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാ. ഓ, അടിപൊളി അടിപൊളി. അപ്പോ എല്ലാവർക്കും മരുന്ന് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഓൾ ദി വെരി ബെസ്റ്റ്. പോയ നീല കസേരയിലേക്ക് ഇരുന്നാടെ. ഈ ആഴ്ചയിലെ ആദ്യത്തെ ഗെയിമിലേക്ക്, ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ആ റൗണ്ടിന്റെ പേരാണ് ക്യാപ്റ്റനോടാണോടോ കളി. ആ ഗെയിമിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻസിന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് റൗണ്ടിലേക്ക് പോകുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അന്തിക്കടപ്പുറത്ത് എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ് അന്തിക്കടപ്പുറത്തൊരോരക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തേരകളല്ല ചെമ്മനം വാഴണ തോറയറയൻ അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോരക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തേരകളല്ല ചെമ്മാനം വാഴണ തോരയറയൻ അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. ഓക്കെ, അപ്പൊ ക്യാപ്റ്റൻസ് തന്ന ഈ ഒരു എനർജിയോടുകൂടി നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാൻ പോവുകയാണ്. ക്യാപ്റ്റനോടാണോടോ കളി. ചെച്ചു ആണല്ലോ നമ്മുടെ ഇന്നത്തെ ക്യാപ്റ്റന്റെ കൂടുതലെ ഗസ്റ്റ്. അതുകൊണ്ട് തന്നെ ചെച്ചുവിന്റെ ടീം വരട്ടെ, സ്നേഹ വരട്ടെ. ഓക്കെ, നല്ല കൈയോടുകൂടി, സ്നേഹത്തോടുകൂടി, സ്നേഹ കമാസ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് ടീമിന്റെ ക്യാപ്റ്റനിലെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റനെ നമ്മൾ വെല്ലുവിളിക്കാൻ പോവുകയാണ്. അവരുമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ഏത് ക്യാപ്റ്റനെയാണ് വെല്ലുവിളിച്ച് മലർത്തിയടിക്കാൻ ആഗ്രഹം? ഞാൻ പാടി തളർന്നിരിക്കുകയാണ്, എന്നെ ഇപ്പൊ വിളിക്കല്ല. അങ്ങനെയാണ് ഈ രണ്ട് എപ്പിസോഡും വിളിയുണ്ടാവത്തില്ല. എനിക്ക് തളർന്ന്. നമ്മൾ ആരെയാ വിളിക്കുന്നത്? നമുക്ക് വിജയേട്ടൻ. ഇതിൽ വീണോ അപ്പം? ഓക്കെ വിജയ്.
നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ടേബിളിൽ നോക്കൂ, ഈ ട്രാക്ക് പോലെ ഒരു സാധനം കണ്ടില്ലേ, ഓക്കെ, ഈ നിലയിട്ട പോലെ, ഇതിലെ വെള്ള മാർക്കുകൾ നിങ്ങൾ കണ്ടോ? ആ വെള്ള മാർക്കുകളിൽ ആ ഇരിക്കുന്ന ബ്ലോക്കുകളിൽ ഓരോന്നോരോന്നോരോന്ന് എടുത്തുകൊണ്ട് വന്ന് അടുക്കണം. ഓക്കെ, 2 മിനിറ്റ് ആണ് നിങ്ങളുടെ സമയം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ അടുക്കി കറക്റ്റ് ആയിട്ട് വെക്കുന്ന ആളാണ് വിജയ്. ഓക്കെ, റെഡി റെഡി. എന്താ എന്താ അവിടെ പോയിട്ട് എന്നോടെ ഞാൻ കുറച്ചു നേരം ത്രീ എന്ന് പറഞ്ഞ് നിക്കുക. അല്ല, അവിടെ ഒരു കൗണ്ട് തരട്ടെ എന്ന് വിചാരിച്ചാ. ആ വെള്ള വരയിലിരിക്കണം. ചേച്ചി ഏത് കളറും വേണം വെക്കാട്ടോ. അയ്യോ വീറ്റടങ്ങ, വെറുതെ അല്ല ഇതിന്റെ പേര് ഡോമിനോ എന്ന് ഇട്ടത്. കെട്ടി കെട്ടി അതൊരു ബ്ലോക്ക് പഞ്ചായത്താക്കുമോ എന്ന് സംശയമുണ്ട്. വിജയ് പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞു, ഒരു മിനിറ്റ് കഴിഞ്ഞു. കുതിച്ച് മുന്നോട്ട് പോവുകയാണ് ചേച്ചി. ബിജുവിന്റെ ടേബിളിലേക്ക് നോക്കൂ, കടുക് പൊട്ടിത്തെറിച്ച പോലെ ഉണ്ട്. വീണ്ടും വീണ്ടും അതെ, കടുക് പൊട്ടിത്തെറിച്ച പോലെ. കോൺസെൻട്രേഷന്റെ പര്യായം വളരെ സൂക്ഷിച്ച് അടുത്ത് നിന്ന് ഞാൻ ഒച്ചത്തി പറയുന്നില്ല. കാറ്റടിച്ചത് പോയാൽ കൂമ്പിലിടിക്കട്ടെ. അതെ അതെ അതെ, സ്നേഹയുടെ സ്നേഹമൊക്കെ അങ്ങ് പോവും. സ്നേഹ കുതിക്കുന്നു, സ്നേഹ കുതിക്കുന്നു. ഫാൻ അടിക്കുന്നുണ്ട് കേട്ടോ. 5, 4, 3, 2, 1, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്. സ്നേഹ അടിപൊളി അടിപൊളി അടിപൊളി. സ്നേഹായിരിക്കും എന്നെ മാറ്റാണ്, ഞാനാണ് എണ്ണുന്നത്. അല്ല, അങ്ങനെ അടിക്കല്, അത് വീണോ. കറക്റ്റ്. അതായത് നോക്കൂ, എന്ത് രസമുണ്ട് അല്ലേ. നിങ്ങൾ എല്ലാരും ഈ ടേബിളിലേക്ക് നോക്കി. ഞാൻ ശ്രമിച്ചു നോക്കിയതാ. അപ്പത്തേക്ക് കൊറേ കാറ്റ്. ഇവിടെ നിന്ന് കാണാൻ രസമുണ്ട് കേട്ടോ. അത് ആരായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ മാക്സ്? ആ ഇവിടെ കുട്ട, എന്തായിരുന്നു പേര്? ഓ, സേമിയ. നമ്മൾ ഇത് എണ്ണുന്നു, ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി കറക്റ്റ് ആയിട്ട് പറയൂ. തട്ടിയിട്ടാൽ ടീമിന് വേണ്ടി സമ്പാദിച്ചത് 41 ബ്ലോക്കുകൾ കറക്റ്റ് ആയിട്ട് വെച്ചു. അടിപൊളി. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് വി ജെ എത്ര വെച്ചു എന്നുള്ളതാണ്. വളരെ കുറച്ച് ബുദ്ധിമുട്ടും എണ്ണിക്കോ. നല്ല 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 കൈഡി. 34 ബ്ലോക്കുകളെ 41 ബ്ലോക്കുകളുമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് ഈ റൗണ്ടിലെ വിജയ്, പ്രയാഗയുടെ ടീം, ചച്ചുവിന്റെ ടീം, സ്നേഹ. ആദ്യത്തെ റൗണ്ട് ക്യാപ്റ്റനോടാണോടോ കളി. ആദ്യത്തെ ഗെയിം അവസാനിക്കുമ്പോൾ പ്രയാഗയുടെ ടീമിന്, എന്റെ ചച്ചുവിന്റെ ടീമിന്, സ്നേഹയുടെ ടീമിന് 10 പോയിന്റ്. ഓക്കെ, വെൽ ട്രൈഡ്. വല്ലാത്ത ട്രൈ ആയി പോയി. ഓക്കെ, എന്റെ സ്ട്രാറ്റജി മൊത്തം അവിടെ നിന്റെ ഒരു കാറ്റ് കാരണം. ക്യാപ്റ്റനോടാണോടോ കളി, ആ റൗണ്ടിലെ ഗെയിം 2, അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്രാവശ്യം ആരാണ് വരുന്നത്?
യാസിക്കയാണോ സലിമിക്കയാണോ ആരാ വരുന്നത്? യാസിക്ക വരട്ടെ അല്ലേ. സലിമിക്ക ഈ എപ്പിസോഡ് മുതലേ ലാസ്റ്റ് വന്ന് എല്ലാവരും ഓക്കെ. നിയാസിക്ക സമയം നല്ലതാണോ നോക്കാം. വാ സ്നേഹം മാത്രം സൂപ്പർ കുടുംബത്തിലെ ചെച്ചുവിന്റെ ആദ്യത്തെ ഗെയിമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹവും നൽകുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും ഇത് ചെച്ചുവിന്റെ സമയമാണ്. കറക്റ്റ് നമ്മൾ നോക്കാൻ പോവാണ്. നിങ്ങളുടെ മുമ്പിൽ കുറെ ക്ലോക്കുകൾ ഇരിപ്പുണ്ട്. ആ ക്ലോക്കുകളിലൊക്കെ സൂപ്പർ കുടുംബത്തിന്റെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ടെലികാസ്റ്റ് ടൈമാണ് വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 8 മണി. ഓക്കെ, നിങ്ങളുടെ പുറകിലേക്ക് നോക്കൂ, അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ? ആ ബോർഡുകളിൽ ഒരുപാട് ടൈമുകൾ എഴുതി വെച്ചത് കണ്ടില്ലേ? കണ്ടു. നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോക്കുകൾ എടുത്ത് 2 മിനിറ്റ് സമയത്തിനകത്ത് ഈ ബോർഡിൽ കാണുന്ന സമയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കണം. 2 മിനിറ്റ് സമയത്തിനകത്ത് മാക്സിമം ക്ലോക്കുകൾ ഈ കാണുന്ന സമയത്തിനകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നിയാസിക്ക ആർ യു റെഡി? ഐ ആം റെഡി. ചെച്ചു, യു റെഡി ഫോർ ദ ഫസ്റ്റ് ഗെയിം? ഓക്കെ, 3, 2, 1, ഗോ. ആ ചെച്ചുവിന്റെ സ്ട്രാറ്റജി കൊള്ളാം. നിയാസിക്കോട്ടെ, ചെച്ചുവിന്റെ സ്ട്രാറ്റജി വേറെ സ്ട്രാറ്റജിയാണ്. വേറെ ടീമിൽ പിളർപ്പ് 1 മിനിറ്റ് ആയി. ചെച്ചുവിന്റെ ഒടുക്കത്തെ ബുദ്ധി, ചെച്ചുവിന്റെ മാരക സ്ട്രാറ്റജി. ഒന്നാമത്തെ ഗെയിമിൽ തന്നെ സ്ട്രാറ്റജി എടുത്ത് വിളമ്പി. അത് സ്റ്റാറ്റിസ്റ്റിക്സിന് ഓപ്പോസിറ്റ്. അത് വരുന്നില്ല, അത് സ്വന്തം ടീമേറ്റിന്റെ ക്യാപ്റ്റന്. 3, 2, 1, ടൈം അപ്പ്. ആദ്യം നമുക്ക് നിയാസിക്കയുടെ ചെക്ക് ചെയ്യാം. ഓക്കെ, 1:40 കറക്റ്റ് അല്ലേ? 1:39, പക്ഷെ കുഴപ്പമില്ല, 12:30. അത് 8 മണിയിലാണ്. 8 മണിയിലാണ്, അതിപ്പോ ലാസ്റ്റ് വെച്ചാൽ അത് 8 നമുക്ക് മാറ്റാം അല്ലേ. ഓക്കെ, 4 മണി കറക്റ്റ് ആണ്. 6:30 എന്നുള്ളത് 6:30 അതിന്റെ പക്ഷെ കുഴപ്പമില്ല. 7:25 കറക്റ്റ് ആണ്, നല്ല കൈയടി. 3, 4:45 കറക്റ്റ് ആണ്. 4 ഇത് പൊട്ടിക്കിടക്കാണ്. ആ ഇത് പൊട്ടിക്കിടക്കാണ് നിക്ക പറയുന്നു. എന്ത് ചെയ്യണം? നമുക്ക് ലാസ്റ്റിലത്തെ 1:40 ഇത് കറക്റ്റ് ആണ്, കൈയടി. ഓക്കെ, നിയാസിക്കയുടെ 2 മിനിറ്റ് സമയത്തിനകത്ത് ടോട്ടൽ 5 ക്ലോക്ക് കറക്റ്റ് ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം വെയിറ്റ് ലിസ്റ്റിൽ ഇരിപ്പുണ്ട്. ചെച്ചുവിന്റെ സ്ട്രാറ്റജി ആയിരുന്നു സ്ട്രാറ്റജി. നമുക്ക് നോക്കാം. 7:05 കറക്റ്റ്, നല്ല കൈഡി. 1:40 കറക്റ്റ് ആണ്. 12:30 എന്നൊരിച്ചിരി മാറിയിട്ടുണ്ട്, കറക്റ്റ് ആണ്. 3:10:25 വരണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ് അവൻ. ആ കറക്റ്റ് ആണ്. 4:05 കറക്റ്റ്. 11:40 കറക്റ്റ്. 2:35 കറക്റ്റ്. 4:45 കറക്റ്റ്. 7:25 കറക്റ്റ്. 9:06 കറക്റ്റ് ആണ്. 4 മണി കറക്റ്റ് ആണ്.
ഇത് കൊറേ കറക്റ്റ് ആക്കിയതുകൊണ്ട് 5:50 ഞാൻ ഇങ്ങനെ എടുക്കും കേട്ടോ. അത് 4:50 ആയി. അല്ല 5:50 തന്നെയാണല്ലോ. 5:50 ആകുമ്പോ ഇത് കുറച്ച് ഇങ്ങോട്ട് വരണം. ചെറിയ സൂചി കുറച്ച് ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്കേ വേണ്ട. അല്ല, 2-3 എണ്ണം എടുത്ത് മാറ്റിയാലും എണ്ണത്തിൽ ചച്ചുവാണ് ജയിച്ചത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 10 നിയാസിക്ക വൃത്തിക്കാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ വൃത്തിക്ക് തോറ്റിട്ടുണ്ട്. 5:50 പ്രേഗ ചെച്ചു സ്നേഹയുടെ ടീം വിജയിച്ചു. ടോട്ടൽ 20 points. ഓക്കെ ചെച്ചു, ഇതൊരു ശീലമാക്കിക്കോ, വിജയം ഒരു ശീലമാക്കിക്കോ പ്ലീസ്. നിയാസിക്ക അപ്പോ ക്യാപ്റ്റനോടാണ് ഇവിടെ കളി ഫൈനൽ റൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. വിജയുടെ ടീം സലിമിക്ക ആൻഡ് ക്യാപ്റ്റൻ വിധു അണ്ണ, കം ഓൺ. ക്യാപ്റ്റനോടാണോടോ ഇനി ഞാൻ ഇതൊന്നും എറിഞ്ഞാ വീഴത്തില്ല. ഇല്ല 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 ഇല്ല, നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. ക്യാപ്റ്റനോടാണോടോ കളി ലാസ്റ്റ് ഗെയിമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ രണ്ട് ടീമിന് മുട്ടയാണ്. നിങ്ങളുടെ ടീമിലേക്ക് 10 points കൊണ്ടുവരുന്നത് നിങ്ങളിൽ 6 എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എങ്ങനെ തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് സമയത്തിനകത്ത് ആ ബാസ്കറ്റിൽ ഇരിക്കുന്ന ബോൾ എടുത്ത് അച്ചലം പുച്ചലം എറിയുക, ഇതിലിരിക്കുന്ന ബോൾ താഴെ ഇടുക. സിമ്പിൾ. എനിക്ക് ഒരു കാര്യമേ നിയാസിക്കയോട് പറയാനുള്ളൂ, ഒരു ബോൾ അങ്ങോട്ട് വരും, എന്നെ വെറുക്കരുത്. ഇല്ല, ഈ റൗണ്ട് കഴിയുമ്പോ നീ എന്നെയും. അല്ല സലീമിക്ക പറ, അതെ ഈ ഷോ തുടങ്ങിയിട്ട് വിധു അങ്ങനെ ജയിച്ചിട്ടില്ല എന്നൊരു ചീത്തപ്പേരുണ്ടല്ലോ, അതൊന്നും നമ്മൾ നോക്കരുത്. അതൊന്നും മാറ്റി കൊടുക്കാന്ന് ഓർത്ത് ഞാൻ അങ്ങനെ മാനസികമായിട്ട് തയ്യാറായ. അയ്യോ, അങ്ങനൊന്നും വിചാരിക്കണ്ട, എനിക്ക് ഉണ്ടേയില്ല. വിധു അണ്ണൻ വേഴ്സസ് സലീമിക്ക. ഓ, 3, 2, 1, go. എന്റെ പൊന്ന പോരാട്ട്. അടിപൊളി അടിപൊളി, വരേല് വരേല് വരേല്, കുടുംബത്തോട്ടല്ല കുടുംബത്തോട്ടല്ല. എറിഞ്ഞിടവനെ, എടാ ഇങ്ങോട്ടല്ലടാ. അടിപൊളി ക്യാമറമാൻ തലയൊന്ന്. ഒരെണ്ണം കൂടെ. സലീമിക്ക തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് വിജയിക്കായിരുന്നു. രണ്ടു എടുത്തൊരു അതായത് ക്യാപ്റ്റനോടാണോ കളി ലാസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ വിധു അണ്ണന്റെ 1, 2, 3, 4, 5 ബോളുകൾ കുപ്പിയുടെ വലിയ വിജയമാണ്. തീർച്ചയായിട്ടും ബോളുകൾ എറിഞ്ഞിട്ടല്ലോ, കുപ്പിയുടെ മുകളിലിരുന്ന അത്രയും ബോളുകൾ എറിഞ്ഞിട്ടുണ്ട് സ്വന്തം ടീമിന് വേണ്ടിയിട്ട്, വിജയുടെ ടീമിന് വേണ്ടിയിട്ട്. 10 points ധൈര്യമായിട്ട് പോയിരുന്നു. സൂപ്പർ സൂപ്പർ. ഓക്കെ മല്ലയ്യ, ഇനിയുണ്ട് റൗണ്ടുകൾ. സൂപ്പർ കുടുംബത്തിലെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ഗെയിമായ ക്യാപ്റ്റനോടാണോടോ കളി അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി മുന്നിട്ട് നിൽക്കുന്ന ഗസ്റ്റ് ക്യാപ്റ്റൻ ചെച്ചു.
കോട്ടിൽ 20 points. തൊട്ടുപുറകിൽ സലിമിക്കയുടെ ടീം, വിജയുടെ ടീം 10 points ആയിട്ടുണ്ട്. പതിവ് പോലെ ആദ്യത്തെ എപ്പിസോഡിൽ പുറകെ നിൽക്കുമെങ്കിലും രണ്ടാമത്തെ എപ്പിസോഡിന് വേണ്ടി ഒരു തക്കം പാർത്തിരിക്കാൻ തൽക്കാലത്തേക്ക് അല്ല മുട്ട വാങ്ങിച്ചോണ്ട് തക്കം പാർത്തിരുന്ന് ഉറങ്ങും. തൽക്കാലത്തേക്ക് ഇച്ചിരി ഇച്ചിരി ഒന്ന് പിന്നോട്ടാഞ്ഞ് കുതിക്കാനായിട്ടിരിക്കുന്ന നിയാസിക്കയുടെ ടീം, വിധുവണ്ടൻ ടീം. അപ്പൊ നമ്മള് ഇന്നത്തെ എപ്പിസോഡിന്റെ ചാച്ച ബൈ ബൈ പറയുന്നതിന് മുമ്പ് ശ്രീമറേട്ട ഒരു 7 കമോൺ. Geneva Shoreline to mix records with the Mumbai. We didn't have much time, but Frank Zappa and the Mothers were at the best place around. Some stupid beat played again, burned the place to the ground. Smoke on the ground. When it all was over, we had to find another place. A Swiss dam was running out. It seems that we will lose the race. Small മലയാളം പാട്ടുകളൊക്കെ തകർത്തു, പക്ഷെ ഇത് കലക്കി കളഞ്ഞു. ഇത് ഒരു രക്ഷയിലായിരുന്നു. സലീമേട്ടന്റെ വരികൾക്ക് ആരോ ഈണം പകർന്ന് ഇപ്പൊ ശ്രീപാലേട്ടൻ പാടിയ ഈ പാട്ടിന്റെ അർത്ഥം, അത് മാത്രമല്ല ബാക്കി ഗെയിംസുമായിട്ട് അർത്ഥം ഞങ്ങൾക്ക് സലീമിക്കുകൾ പറഞ്ഞിരുന്നു അടുത്ത എപ്പിസോഡിൽ. നമ്മൾ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അതുപോലെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം സൂപ്പർ കുടുംബം, കോ പവേർഡ് ബൈ കല്യാൺ സിൽക്സ് ആൻഡ് MCR Premium Collections. Good night.